ചാനൽ എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് അതായത് പേരക്ക വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഉണ്ടാക്കുന്നത് ഒത്തിരി ഗുണങ്ങളുണ്ട് ട്ടോ നമ്മുടെ ഈ പേരക്കയ്ക്ക് പേരക്കയ്ക്ക് മാത്രമല്ല അതിന്റെ ഇലയ്ക്കും ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പേരക്കയുടെ സീസൺ ആണ് ഒരു ഒന്നൊന്നര മാസം മുൻപ് തൊട്ടേ പേരക്കയ്ക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആ ടൈമിലാണ് ഉണ്ടായത് ഒത്തിരി പേരൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ അടുത്തൊരു മൂന്നാല് മരമുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒത്തിരി പേരൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി കിളികളൊക്കെ വരുന്നുണ്ട് അപ്പൊ കിളികളൊക്കെ വരുമ്പോൾ വീടിന്റെ അകത്തേക്കൂടെ ഒക്കെ വരും കേട്ടോ അപ്പൊ നമ്മുടെ പേരക്കൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട് അതിൽ വൈറ്റമിൻ എ ബി സി എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൽ കൊളാജന്റെ പ്രൊഡക്ഷൻ കൂട്ടും അതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ല ഇലാസ്റ്റിസിറ്റി കിട്ടും കേട്ടോ അതായത് നമ്മുടെ ഏജിങ് ചുളിവുകൾ വരുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പൊ അതും കൊണ്ട് തന്നെ ഒരു 35 പ്ലസ് ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ ഈ പേരയ്ക്ക് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരും അതുപോലെ കുറച്ച് സ്കിൻ ലൈറ്റനിങ് എഫക്റ്റും ഉണ്ട് ഇതിന് അപ്പൊ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലും ഇത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ചിലവർ പേരയില വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ട്രൈ ചെയ്യും അത് നമ്മുടെ കുരുക്കളൊക്കെ മാറ്റാൻ നല്ലതാണ് പേരയ്ക്ക് വെച്ചിട്ടുള്ളതും കുരുക്കൾ മാറ്റാൻ നല്ലതാണ് പക്ഷെ ഈ പേരയില വെച്ചിട്ടുള്ള ഫേസ് പാക്ക് നിങ്ങൾ എന്നും ഇടരുത് അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ യൂസ് ചെയ്താൽ മതി കാരണം ചിലവർ പേരയിലയും ആര്യവേപ്പിലയുടെ ഇലയും കൂടി മിക്സ് ചെയ്ത് തേക്കും അത് മുഖത്തിന് കുറച്ച് നമുക്ക് ലൈറ്റനിങ് എഫക്ട് നമുക്ക് തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ പൊള്ളുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇങ്ങനെ പൊള്ളിയ ഒരു വെളുപ്പ് വരും അതായത് പൊള്ളി കഴിയുമ്പോൾ ഒരു വെളുപ്പ് വരില്ല അതേപോലത്തെ ഒരു വെളുപ്പായിരിക്കും പിന്നെ നമുക്ക് വരിക അത് ഞാൻ കുറെ പേര് യൂസ് ചെയ്തിട്ട് അങ്ങനെ ആയത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അതുപോലെ തന്നെ ഈ പേരൊക്കെ വെച്ചിട്ടുള്ള ഫേസ് പാക്കും ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എങ്ങനെയാ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാല്ലേ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പേരക്ക എടുത്തിട്ടുണ്ട് കുഞ്ഞു പേരക്കാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരാളുടെ ഫേസിൽ തേക്കാനായിട്ട് ഇത്രയും മതി കേട്ടോ ഒരു കുഞ്ഞു പേരക്ക മതി എന്നിട്ട് ഇത് അത്യാവശ്യം നല്ല പഴുത്ത പേരക്കയാണ് ഓവറായിട്ട് പഴുത്തിട്ടില്ല ഇനി ഓവറായിട്ട് പഴുത്തതാണെങ്കിലും കുഴപ്പമില്ല അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് കഷ്ണമാക്കി വെക്കണം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി അപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് തേക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് അത്യാവശ്യം പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് എന്നിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി കേട്ടോ അപ്പം ഈ ഒരു പാകത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് തേനാണ് അപ്പോൾ തേൻ നമ്മുടെ സ്കിന്നെ നല്ല ഗ്ലോയിങ് ആക്കും അതുപോലെ തന്നെ അതൊരു ബ്ലീച്ചിങ് ഏജൻറ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാ സ്പൂണോളം തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഗോതമ്പ് പൊടി ഇല്ലാത്തവർ ഓട്സിൻ്റെ പൗഡർ യൂസ് ചെയ്താൽ മതി അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഗോതമ്പ് പൊടി ഇടുമ്പോൾ ഇത് കുറച്ചും കൂടെ നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് കിട്ടും നമുക്ക് ഇനി ഇതില്ലെങ്കിൽ ഭയങ്കര ഒരു ലിക്വിഡി ആയിട്ടിരിക്കും അത് അപ്ലൈ ചെയ്യാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഗോതമ്പ് പൊടി എല്ലാത്തിലും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ അതിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിതിനി അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിത് കഴുകിക്കിടാവുന്നതാണ് കേട്ടോ അപ്പൊ കഴുകിയിട്ട് നമുക്ക് കാണാം അപ്പൊ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ പാക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ് കേട്ടോ നമുക്ക് തോന്നുന്നത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം തോന്നുന്നുള്ളത് പക്ഷെ ശരിക്കും നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ് നമുക്ക് തോന്നുക അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയും ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ഒരു നോർമൽ സ്കിന്നിന് അതായത് അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത സ്കിന്നിന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അതുപോലെ തന്നെ കുറച്ച് സ്കിൻ ലൈറ്റനിങ് എഫക്റ്റും ഇതിനുണ്ട് ഇനി നിങ്ങളുടെ മുഖത്ത് കുരുക്കളാണ് കൂടുതൽ അത് മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ പേരക്കയുടെയും തേനിൻ്റെയും കൂടെ കുറച്ച് നാരങ്ങാ നീരും കൂടി യൂസ് ചെയ്യാം അതുകൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി അപ്പം നിങ്ങൾ ഈ ഗോതമ്പ് പൊടി യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ മറ്റത് പേരക്കയും തേനും നാരങ്ങാ നീരും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേനും പേരക്കയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഓട്സിൻ്റെ പൗഡറും
പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ് അതും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ട്ടോ നിങ്ങൾ ഇപ്പോ എപ്പോഴും വെയിലത്തേക്കൊക്കെ ഇറങ്ങുന്ന ആൾക്കാരാണ് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കര ഡൾ ആയിട്ടിരിക്കും അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ട്ടോ അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കണ്ടാലോ ബൈ ബൈ